ഹായ് ഫ്രണ്ട്സ്, എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിൻസസ് കട്ട് ക്രോപ്പ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് പട്ട് സാരിയിൽ എൻഗേജ്മെൻറ്റിനെ കണക്കാക്കി ചെയ്ത ഡ്രസ്സാണ്. സാരിയിൽ നമ്മൾ സ്കർട്ടും അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. സാരിയിലെ ബ്ലൗസ് പീസ് വരുന്നില്ലേ, ആ ബ്ലൗസ് പീസും അതുപോലെ തന്നെ പല്ലു സൈഡും വെച്ചിട്ടാണ് ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. എങ്കിലേ കറക്റ്റായിട്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തികയുള്ളൂ. പല്ലു സൈഡ് സ്ലീവിനും അതുപോലെ തന്നെ ബ്ലൗസ് പീസ് ടോപ്പിനും കണക്കാക്കിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ് തുണിയും വേണം. ലൈനിങ് തുണി ഞാനിവിടെ 1.5 മീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ക്ലോത്ത് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഇതുപോലെ ഒരു സൈഡിൽ നിന്നും ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്ലോത്ത് മാത്രം ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് മുകൾ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആണോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ നമുക്കവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം, എത്രയാണോ ടോപ്പിന് ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 17 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗം ഫോൾഡ് ചെയ്തല്ല സ്റ്റിച്ച് ചെയ്യുന്നത്, അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചും കൂടെ കൂടുതൽ കൊടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റിൽ വെച്ചിട്ട് തന്നെ ആംപോളിൻ്റെ ലെങ്ത്തും 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചെസ്റ്റ് വിഡ്ത്ത് 38 ഇഞ്ചാണ്. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 ഇഞ്ച് കിട്ടും. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ടൊക്കെ ചെയ്യുമ്പോൾ സീം അലവൻസ് സാധാ എടുക്കുന്നതിൽ നിന്നും കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആംഹോളിൻ്റെ ലെങ്ത് ഇല്ലേ, അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിൻറ്റും ഈ ആംഹോളിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത പോയിൻറ്റും ഇതുപോലെ ആംഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 പോയിൻറ്റ് ഒരുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ആംഹോൾ കർവ് വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇനി ആംഹോളിൻ്റെ ഭാഗം കിട്ടും. ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് ഞാനിവിടെ 13.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത് എടുത്തില്ലേ, ആ ലെങ്ത് എടുത്ത ഭാഗത്ത് നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അതും കൂടെ എടുത്തിട്ട് അത് തന്നെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ മാർക്ക് ചെയ്ത 3 പോയിൻ്റ് ഇവിടെ ഞാൻ യോജിപ്പിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണം. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ക്ലോത്ത് എടുക്കാം. ഇനി നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ബാക്ക് പീസ് ഫോൾഡ് ചെയ്തേക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ട് ഫ്രണ്ട് പീസ് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത പീസ് അതിൻ്റെ പുറത്തായിട്ട് കറക്റ്റായിട്ട് ഇതിനെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അളവ് തന്നെ ഞാൻ ആംഹോളിൻ്റെ ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ സൈഡ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്യണം. നമ്മൾ ബാക്ക് പീസിന് 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അത് പോയിട്ട് 1.5 അല്ലെങ്കിൽ 2 ഇഞ്ചെങ്കിലും കൂടുതലായിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് എക്സ്ട്രാ ക്ലോത്ത് വരുന്നുണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് 1 ഇഞ്ചെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ട് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ മാർക്ക് ചെയ്യാം, 1 ഇഞ്ചെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആംഹോളിൻ്റെ ഭാഗം കുഴിച്ചൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആംഹോളിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് ആണോ എന്നൊന്ന് ജസ്റ്റ് വെച്ച് നോക്കാം, ബാക്ക് പീസ് വെച്ച് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആംഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി ഇതുപോലെ കുഴിച്ചൊന്ന് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് ആംഹോൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്ന് ബെസ്റ്റ് പോയിൻ്റ് വരെയുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ 9.5 ഇഞ്ചാണ് ലെങ്ത് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ സീം അലവൻസ് ചേർത്ത് 10 ഇഞ്ചായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിൽ ജോയിൻ്റ് ആയിട്ട് 1/2 ഇഞ്ച് പോകും, അതാണ് 10 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇനി 2 ബെസ്റ്റ് പോയിൻറ്റുകളും തമ്മിലുള്ള അകലം വേണം. അപ്പോൾ ഇവിടെ 7 ഇഞ്ചാണ്, അതിൻ്റെ പകുതിയാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ടത്.
അപ്പോൾ 3.5 ഇഞ്ചാണ് വരുന്നത്. ഇവിടെ നമുക്ക് സെൻറ്ററിലൂടെ കട്ട് വരുമല്ലോ, അത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു 1/2 ഇഞ്ചും കൂടെ സീം അലവൻസ് വേണം. അതും കൂടെ ചേർത്ത് ഞാനിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. മനസ്സിലായോ? ബെസ്റ്റ് പോയിൻറ്റുകൾ തമ്മിലുള്ള അകലം നോക്കിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് താഴെയും സെയിം അളവ് തന്നെ മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് 18 ഇഞ്ചാണ് കറക്റ്റ് സീം അലവൻസും കൂടെ ചേർത്ത് വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തതല്ലേ ഫ്രണ്ടിലത്തേക്ക് വേണ്ടിയിട്ട്. അവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 18 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കണം. ഇനി നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത സെയിം അളവ് തന്നെ താഴെയും 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഇവിടെ 4 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത്, അതുതന്നെ നമ്മൾ താഴെയും 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ 2 പോയിൻറ്റ് യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. കേട്ടോ, ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് താഴോട്ട് വരച്ചെടുക്കണം. ഇനി നമുക്ക് താഴെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റിൽ നിന്നും 1 ഇഞ്ച് നീക്കി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോയിന്റ് ഇതുപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ആ നമ്മൾ മാർക്ക് ചെയ്തത് താഴോട്ടും കൂടെ അങ്ങ് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആം ഹോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, ആം ഹോളിൻ്റെ ആ ഒരു കോണായിട്ട് വരുന്ന ഭാഗം, അവിടെ നിന്നും 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ ചെരിച്ച് നമ്മൾ ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത ആ ലൈനിലോട്ട്, ആ ഒരു പോയിന്റിലോട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ സ്കെയിൽ വെച്ച് ഈ 2 പോയിന്റും സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വളച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. കണ്ടോ, ഇനി നമുക്ക് ആംഹോളിൻ്റെ ഭാഗമില്ലേ അവിടെ ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 സൈഡിൽ നിന്നും 1/4 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് ആ 2 പോയിന്റ് ഇതുപോലെ ചെരിച്ച് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലോട്ട് ഇതുപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് നിർത്താം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്യുമ്പോൾ ഈ ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ച് കട്ട് ചെയ്തെടുക്കുക. നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസിൻ്റെ ആ ഫോൾഡായിട്ട് വരുന്ന ഭാഗമില്ലേ അത് രണ്ടും ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും സെയിം അളവ് തന്നെയാണ് നെക്കിന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 പീസും ചേർത്ത് വെച്ചിട്ട് അത് നെക്കിൻ്റെ വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ലെങ്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ചാണ് എടുക്കുന്നത്, അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ 2 പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. കേട്ടോ, ഇതേപോലെ ബോക്സ് പോലെ ഒന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് ഈ കോണായിട്ട് വരുന്ന ഭാഗമില്ലേ അവിടെ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കാം. കേട്ടോ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കിലും ഫ്രണ്ടിലും സെയിം തന്നെയാണ് എടുക്കുന്നത്. ബാക്കിൽ നമുക്ക് ഹുക്ക് വയ്ക്കുന്നത് കൊണ്ട് സെയിം തന്നെ എടുത്താൽ മതി, കുറച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. മുകൾ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ഒരു ലൈനിൽ ടേപ്പ് വെച്ചിട്ട് നമുക്ക് എത്രയാണോ സ്ലീവിന് ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആംഹോളിൻ്റെ വിട്ട് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് 3.5 ഇഞ്ച് നമുക്ക് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിൽ നിന്ന് ഇതുപോലെ ചെരിച്ച് ആ ഒരു പോയിന്റിലോട്ട് മാർക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അത് നമുക്ക് ഫ്രണ്ട് ആംഹോളിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കൈ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാനിവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ 2 പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. എന്നിട്ട് നമ്മളിവിടെ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ടിലത്തെ ആംഹോളിന് വേണ്ടിയിട്ട് 2 പീസ് മാത്രം പിടിച്ചു വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ലൈനിങ് പീസുകൾ മെയിൻ ക്ലോത്തിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സെയിം അളവിൽ തന്നെ മെയിൻ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഫ്രണ്ടിൽ വരുന്ന ആ 2 സൈഡും വരുന്ന പീസില്ലേ അത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് തിരിഞ്ഞൊന്നും പോകരുത്, എങ്കിൽ നമുക്ക് അതിൻ്റെ നല്ല സൈഡ് കറക്റ്റായിട്ട് കിട്ടില്ല.
അതുകൊണ്ട് കറക്റ്റായിട്ട് ഇതിനെ വെച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്യുന്നില്ല, അതൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്ത ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്ലീവും അതുപോലെ തന്നെ എല്ലാ ക്ലോത്തും നമ്മൾ കറക്റ്റ് നമ്മൾ ഈ കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ പീസിന് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ ആദ്യം സിമ്പിളായിട്ടാണ് വർക്ക് ചെയ്തത്, അത് പിന്നീട് ഹെവി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല സൈഡിലായിട്ട് ലൈനിങ് തുണി ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ആദ്യം നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു ഹാഫ് ഇഞ്ച് കയറ്റി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യമില്ലാത്ത ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇതിൻ്റെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ അതിൻ്റെ അരികിൽ കൂടെ തന്നെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിതിൻ്റെ നല്ല സൈഡ് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ചുളിവോ ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നെക്കിൻ്റെ ഭാഗം കിട്ടും. കണ്ടോ, ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തു കൂടി ഈ നെക്കിൻ്റെ സൈഡിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഈ ഇത് ഇതുപോലെ കണ്ടോ നിവർത്തി വെച്ചിട്ട് ആ തയ്യൽ തുമ്പ് ലൈനിങ് തുണിയായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആ ലൈനിങ് തുണിയുടെ അരികിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. വേണമെങ്കിൽ നെക്കിൻ്റെ അരികിൽ കൂടെയും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ലൈനിങ് തുണിയായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ ഈ ഒരു സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും വരുന്ന പീസുകളൊക്കെ ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലും വരുന്ന പീസുകളും ലൈനിങ് തുണി വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അടിച്ച് മറിച്ചൊന്നും എടുക്കേണ്ട, ജസ്റ്റ് ലൈനിങ് തുണിയുടെ പുറത്തായിട്ട് ഈ പീസ് വെച്ചിട്ട് ഒന്ന് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നല്ല തുണി ലൈനിങ് തുണിയായിട്ട് ചേർന്നിരിക്കുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജോയിൻ ചെയ്യാൻ ഈ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നല്ല സൈഡുകൾ ഇതുപോലെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആംഹോളിൻ്റെ ഭാഗമില്ലേ, അത് കറക്റ്റ് ഒന്നിച്ച് തന്നെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗം എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് ഇതുപോലെ വളച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വലിച്ചു പിടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യരുത്, കറക്റ്റ് നമ്മൾ ആ കട്ട് ചെയ്ത പീസുകൾ ചേർത്ത് വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അതുപോലെ തന്നെ മറു സൈഡിലും കറക്റ്റ് അതിൻ്റെ നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ വയ്ക്കുക. ഈ ആംഹോളിൻ്റെ ഭാഗമില്ലേ, അത് രണ്ട് പീസിൻ്റെയും കറക്റ്റ് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ രണ്ട് പീസ് ഇതുപോലെ ചേർത്ത് വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൽ താഴ്ഭാഗം കറക്റ്റ് ചെയ്തെടുക്കാനായിട്ടാണുള്ളത്. അത് നമുക്ക് ബാക്ക് പീസും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പീസിൽ ഞാനിവിടെ നെക്കിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെയാണ് ബാക്കിലും സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ബാക്കിലെയും ഫ്രണ്ടിലെയും പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ ഷോൾഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതൊന്ന് നോക്കിയാൽ മതി, കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ രണ്ട് പീസിൻ്റെയും ഷോൾഡറുകൾ ചേർത്ത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബാക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കെട്ട് വയ്ക്കുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ നമുക്ക് കെട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ സ്റ്റിച്ച് അവിടെ ഇളക്കിയിട്ട് ഉള്ളിലോട്ട് ആ കെട്ട് കടത്തിയാണ് എടുക്കുന്നത്. എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്കതവിടെ നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ബാക്കിനേക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് മാർക്ക് ചെയ്ത ശേഷം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോയിട്ട് 1 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഉള്ളിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിവിടെ ഞാൻ രണ്ട് സൈഡിലും തയ്യൽ ഒന്ന് ഇളക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ, അത് ഉള്ളിലോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് നല്ല നീറ്റ് ആയിട്ട് ഇതിനെ കിട്ടും. ഇനി നമുക്കിതുപോലെ ഫ്രണ്ടിലെയും ബാക്കിലെയും പീസ് ചേർന്ന് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് ഉള്ളതെന്ന് നോക്കണം. അപ്പോൾ 18 ഇഞ്ചാണ് നമ്മൾ സീം എലവൻസും കൂടെ ചേർത്തെടുത്തത്. 1/2 ഇഞ്ച് മുകളിൽ ജോയിൻറ്റ് വെയിറ്റ് ഉണ്ട്, അപ്പോൾ ബാക്കി 17.5 ഇഞ്ചും ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ ബാക്ക് പീസിൻ്റെ അതേ അളവിൽ തന്നെ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതുപോലെ ബാക്ക് പീസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്ററിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ശേഷം നമുക്ക് രണ്ട് സൈഡും ഒന്ന് ലൈനും തുണിയായിട്ട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡും എക്സ്ട്രാ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു പീസിന് 2.5 ഇഞ്ച് വീതിയും ഒരു പീസിന് 1.5 ഇഞ്ച് വീതിയുമാണ് വരുന്നത്. അപ്പോൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് നല്ല സൈഡിലായിട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ കുറച്ച് ഇതുപോലെ ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് അതിൻ്റെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ 2.5 ഇഞ്ച് വീതി വരുന്ന ക്ലോത്ത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട്, രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ 2.5 ഇഞ്ച് വീതി, അതിതുപോലെ ചീത്ത സൈഡിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ മുകൾ ഭാഗം എന്ത് ചെയ്യുക, കുറച്ച് ബാക്കിലോട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് അതിൻ്റെ അരികിൽ കൂടെ 1/4 ഇഞ്ച് മാത്രം ഗ്യാപ്പ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് നമുക്കിതുപോലെ നിവർത്തി വെച്ചിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ടിത് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് അതിൻ്റെ അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണം. ഇനി നമുക്ക് ചീത്ത സൈഡിൽ വെച്ച പീസും ഇതുപോലെ തന്നെ നിവർത്തി വെച്ചിട്ട് ആദ്യം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അത് കറക്റ്റ് നമ്മൾ ആ ഒരു തയ്യൽ തുമ്പിൻ്റെ പുറത്തായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കവിടെ ഹുക്ക് വയ്ക്കാൻ കണക്കാക്കിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ആദ്യം നമ്മൾ മുകളിൽ നിന്നൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് താഴത്തോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഒരു 3 ഇഞ്ച് വരെ താഴത്തായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ആ 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ നമുക്ക് വീണ്ടും വി ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ താഴത്തോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. 3 ഇഞ്ച് വരുന്ന ആ ഒരു ഭാഗത്തുമ്പോൾ വീണ്ടും വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടു നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് നമുക്ക് ഹുക്കിടാൻ കണക്കാക്കി വി ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല സൈഡിലായിട്ട് ലൈനും തുണി ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് 1/4 ഇഞ്ച് മുകളിലോട്ട് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ പീസിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ലൈനും തുണി ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു പീസിലും ആദ്യം ഒന്ന് നിവർത്തി വെച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇത് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് ആ ഷോൾഡറിൻ്റെ ഭാഗമായിട്ട് ചേർത്ത് വെച്ചിട്ട് ആദ്യം നമ്മൾ ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടു, കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് മറു സൈഡും ഇതുപോലെ തന്നെ രണ്ട് പീസും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ തന്നെയാണ് മറ്റേ സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡറുമായിട്ട് ചേർത്ത് വയ്ക്കാം. നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ വയ്ക്കാം. എന്നിട്ട് ആദ്യം ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് മറു സൈഡും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടു നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും സ്ലീവ് ജോയിൻ്റ് ചെയ്തു. ഇനി നമുക്ക് താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എക്സ്ട്രാ പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 ഇഞ്ച് വീതിയിൽ എടുത്തിട്ട് അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം കറക്റ്റ് അതിൻ്റെ അരികുമായിട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബാക്കിലത്തേക്ക് വേണ്ടിയിട്ടും 2 പീസ് വീതം കട്ട് ചെയ്തെടുക്കുക. 2 ഇഞ്ച് വീതിയിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ കട്ട് ചെയ്തെടുത്ത പീസ് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടു, ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ എത്രയാണോ സീം എലവൻസ് കൊടുത്തത് അതൊന്ന് മാർക്ക് ചെയ്ത് രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ചേർത്ത് വെച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കണം.
അപ്പോൾ ഞാനിവിടെ താഴ് ഭാഗത്ത് വെച്ച് പീസ് സ്റ്റിച്ച് ചെയ്ത് അതുള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഇതിനെ കിട്ടും. അതുപോലെ തന്നെ രണ്ട് സൈഡും ജോയിൻ്റ് ചെയ്തെടുത്തു. ഇനി നിങ്ങൾക്ക് ബാക്കിൽ ടക്ക് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിലൂടെ കട്ട് ചെയ്തില്ലേ, കറക്റ്റ് ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് നമുക്ക് 4 ഇഞ്ച് ഇതുപോലെ നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്രണ്ടിൽ 4 ഇഞ്ചാണ് ബെസ്റ്റ് പോയിൻ്റുകൾ തമ്മിലുള്ള അകലം മാർക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുകളിൽ നിന്ന് ബെസ്റ്റ് പോയിൻ്റിൻ്റെ ആ ഒരു ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തില്ലേ മുകളിൽ നിന്ന്, അത് 9.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അല്ലേ. അത് കറക്റ്റായിട്ട് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുകളിൽ ജോയിൻ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ആ 1/2 ഇഞ്ച് മാറ്റിയിട്ട് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. രണ്ട് സൈഡും 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്നും താഴത്തോട്ടാണ് നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു പോയിൻ്റിൽ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു 6 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കണം. അതുപോലെ തന്നെ മറു സൈഡിലും കറക്റ്റായിട്ട് ആ ഒരു പോയിൻ്റിൽ വെച്ചിട്ട് ഒരു 6.5 ഇഞ്ച് വരെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഈ രണ്ട് പോയിൻറ്റും സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഒരു 1/4 ഇഞ്ച് മാത്രം കയറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് നിങ്ങളുടെ ആ ഒരു ഷേപ്പ് അനുസരിച്ചെടുക്കാം. 1/2 ഇഞ്ച് കയറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കയറ്റി എടുക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ല ഷേപ്പായിട്ട് നിൽക്കും. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അതൊന്ന് കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെരിച്ചൊന്ന് കൊണ്ട് നിർത്തുക. അപ്പോൾ നമ്മുടെ ക്രോപ്പ് ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു എൻഗേജ്മെൻറ്റിന് കണക്കാക്കി ചെയ്തതാണ്. നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിലോളം ഓപ്ഷൻ തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.